നടിയെ ആക്രമിച്ച കേസിൽ തുടർ അന്വേഷണത്തിന് കൂടുതൽ സമയം തേടിയുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡും ആർ ശ്രീലേഖയുടെ പരാമർശങ്ങളും വിശദമായി പരിശോധിക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. അന്വേഷണത്തിനുള്ള സമയപരിധി നാളെ തീരാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചത്. ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി, എന്തൊക്കെയായിരിക്കും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കുക? ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം മുമ്പ് തന്നെ ഇനി സമയം നീട്ടിക്കൊടുക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി തന്നെ പലതവണ പറഞ്ഞതാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ മൂന്ന് ആഴ്ചത്തേക്ക് കൂടി സമയം നീട്ടി ചോദിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിനാധാരമായി അവർ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ പരാമർശങ്ങൾ സംബന്ധിച്ചൊരു പരിശോധന ആവശ്യമാണ്. രണ്ടാമത്തേത്, ഈ മെമ്മറി കാർഡിന്റെ ഫോറൻസിക് പരിശോധന ഫലം പുറത്തു വന്നപ്പോൾ അത് മൂന്ന് തവണ അതിന്റെ ഹാഷ് വാല്യൂ മാറിയതായി, അതേ മൂന്ന് തവണ അനൌദ്യോഗികമായി ആരോ തുറന്നു പരിശോധിച്ചതായി വ്യക്തമായിട്ടുണ്ട്. ഇതിലും അന്വേഷണം വേണം എന്നുള്ളതാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. പക്ഷേ പോലീസിന്റെ ഈ ആവശ്യം കോടതി അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. അത് കാരണം ഈ പറയുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ച് പരിശോധന വേണമെന്ന് വിചാരണ കോടതിയിൽ അവർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ആ ഘട്ടത്തിൽ വിചാരണ കോടതി തന്നെ പറഞ്ഞത് ഇത് കോടതിയാണ് പരിശോധിക്കേണ്ടത്, കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള കൃത്യവിലോപം ഉണ്ടായാൽ അത് പരിശോധിക്കാനുള്ള സംവിധാനം കോടതിക്കുണ്ട്. കഴിഞ്ഞ തവണ ഹൈക്കോടതിയിലും ഇതേ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഹൈക്കോടതിയും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കോടതിയാണ് ഇത് പരിശോധിക്കേണ്ടത്, പോലീസ് അല്ല എന്നുള്ളൊരു നിലപാട് അന്ന് കോടതി സ്വീകരിച്ചിരുന്നു. മാത്രമല്ല അതിജീവിത അന്ന് ഈ തന്റെ ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഈ ഇപ്പറയുന്ന ഈ മെമ്മറി കാർഡിന്റെ പരിശോധനാ ഫലത്തിന് ഈ കേസിന്റെ വിസ്താരവുമായി നേരിട്ട് ബന്ധമില്ല എന്നൊരു വാദം കൂടി ഉയർന്നിട്ടുണ്ട്. കാരണം വിസ്താരം തുടരുന്നതിന് തടസ്സമില്ല, ആ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തടസ്സമില്ല. മാത്രം അതൊന്നും ഈ കേസുമായി നേരിട്ട് ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് ഈ കേസുമായി നേരിട്ട് ബന്ധപ്പെട്ടതല്ല എന്നുള്ളൊരു വാദം കൂടി പ്രതിഭാഗ വിഭാഷകരിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോടതിയുടെ നിലപാട് വളരെ നിർണായകമാണ് ഇന്നത്തെ ഈ ഹർജിയിൽ. പ്രജിത, ശരി ജോഷി.